വരുന്ന പതിനാല് ദിവസത്തിന് ശേഷം കൊറോണ വൈറസിനെ പൂർണ്ണമായും ചൈനയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചൈനീസ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ചൈനയിലെ ഏറ്റവും വലിയ ആരോഗ്യ വിദഗ്ധന്മാരിൽ ഒരാളായ ഡോക്ടർ സോങ് നൽഷാൻ പറയുന്നത് അദ്ദേഹം ഒരു വൈറോളജി അല്ലെങ്കിൽ പകർച്ച വ്യാധിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് എം ബി ബി എസ് പഠനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് പകർച്ച വ്യാധിയാണ് അതുകൊണ്ട് തന്നെ ചൈനയിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പകർച്ചവ്യാധി വിദഗ്ധനെന്ന് ഡോക്ടർ സോങ് നൽഷാനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇത്തരമുള്ള അടിയന്തര ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് താനും ഇനി എങ്ങനെയാണ് ചൈനീസ് സർക്കാർ ഈ കൊറോണ വൈറസ് ബാധയെ രണ്ടാഴ്ചക്ക് ശേഷം ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കൃത്യമായ ഒരു പ്ലാൻ ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പ്ലാൻ എന്താണ് ഡോക്ടർ സോങ് നൽഷാൻ്റെ നേതൃത്വത്തിലുള്ള ഉപദേശക സമിതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചൈന അതിൽ ഒന്നാമത്തെ കാര്യം അവശ്യ സാധനങ്ങൾ വാങ്ങാനായി ഒരാൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമാണ് പുറത്തിറങ്ങാനാവുക ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടായിരുന്നു ഇരിക്കട്ടെ ഈ അഞ്ച് പേരിൽ ഒരാൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാൻ അനുമതിയുള്ളൂ അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വ്യാപാര കേന്ദ്രമായ ആലിബാബയുടെ ഓഫീസ് ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇത്തരമൊരു നിയന്ത്രണം വന്നിരിക്കുന്നത് അങ്ങനെ രാജ്യവ്യാപകമായി അത് വലുതെന്നോ ചെറുതെന്നോ ഏതെങ്കിലും വലിയ വൻകിട സ്ഥാപനങ്ങളെന്നോ ചെറിയ വീടെന്നോ വലിയ വീടെന്നോ ഒന്നുമില്ല ഏത് സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ആൾക്കാർക്ക് രണ്ട് ദിവസം കൂടുമ്പോഴാണ് പുറത്തു പോകാനുള്ള അനുമതി ചൈനയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് രാജ്യമാകെ നിരോധിച്ചിരിക്കുകയാണ് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ഓരോ പ്രവശ്യകളിലും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു എന്ന് കണ്ടെത്തിയാൽ അവരെ ഉടൻ തന്നെ പിരിച്ചുവിടാനായി പോലീസ് എത്തും മൂന്നാമത് വുഹാനിൽ നിന്ന് മറ്റ് പ്ര പ്രവശ്യകളിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുഴുവൻ പിടികൂടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇതിനായി പൊതുജനങ്ങൾക്ക് സർക്കാർ തുകയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വുഹാനിലെ ഒരാൾ വുഹാൻ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അയാളെ പിടിച്ചുകൊണ്ടു വന്നാൽ ഏതാണ്ട് പതിനായിരം രൂപ സമ്മാനമായി നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് രോഗവിവരം മറച്ചുവെച്ചാൽ ചില പ്രവശ്യകളിൽ വധശിക്ഷ വരെ നൽകാനുള്ള ഉത്തരവിട്ട് കഴിഞ്ഞു എനിക്ക് രോഗമില്ല എന്ന് ഒരാൾ രോഗബാധിതനായ ഒരാൾ പറഞ്ഞാൽ അയാളെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാനുള്ള നടപടികൾ ചൈനയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോകാം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പോൾ ഒരു വാക്സിൻ വികസിപ്പിച്ചു അതിൻ്റെ പൂർണ്ണ തൃപ്തിയുള്ള വാക്സിൻ എന്ന് പറയാൻ ആയിട്ടില്ല പ്രാഥമികമായിട്ടുള്ള ഒരു വാക്സിനാണ് അതായത് എബോള സാർസ് പോലുള്ള പകർച്ചവ്യാധികളെ തടയാൻ തക്ക വിധമുള്ള ഒരു വാക്സിൻ ആണ് അമേരിക്ക ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ആ വാക്സിൻ കൊറോണ രോഗബാധിതനായ ഒരാളെ കുത്തിവെച്ച് ഒരാളിലേക്ക് നൽകി അയാൾക്ക് വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കകം അയാളുടെ ലക്ഷണങ്ങൾ പനിയടക്കമുള്ള ലക്ഷണങ്ങൾ മാറിയെന്നാണ് ചൈനീസ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ചൈനയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരീക്ഷണങ്ങളാണ് നടക്കുന്നത് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാൻ അത്തരത്തിലെ മരുന്ന് കണ്ടുപിടിക്കൽ ഘട്ടം ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സൂചന അങ്ങനെ അമേരിക്കയിൽ നിന്നും മരുന്നുകൾ ഇറക്കുമതി ചെയ്യുക തദ്ദേശീയമായി വികസിപ്പിച്ച മരുന്നുകൾ കൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക ഈ രണ്ട് മാർഗങ്ങളാണ് പ്രതിരോധ സംവിധാനത്തിൽ അല്ലെങ്കിൽ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി വുഹാനിൽ ആറ് ദിവസം കൊണ്ട് നമുക്കറിയാം ഇരുപത്തി അയ്യായിരം ചന്ദ്രശ്രാഡി വിസ്തീർണത്തിൽ ചൈന തീർത്ത ഒരു ആശുപത്രി അത്രയും അത്ഭുതം കാണിക്കുന്ന ചൈനയ്ക്ക് തീർച്ചയായും അവർ ഈ പറയുന്ന കാര്യം അതായത് പതിനാല് ദിവസത്തിന് ശേഷം കൊറോണ വൈറലിന് വൈറസ് ബാധയെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കി ഏതാണ്ട് ദിവസങ്ങൾക്കകം തന്നെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് അതിനവർ ഉറക്കം ഒഴിഞ്ഞ് പ്രയത്നിക്കുകയാണ് തീർച്ചയായും ചൈനയുടെ ആ അവകാശവാദം ഒരു ശരിയെന്ന് നമുക്ക് നാളെ സമ്മതിക്കേണ്ടി വന്നേക്കാം